നമസ്കാരം ഏഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നജുമയ്ക്കും സുധീറിനും ലഭിച്ച കുഞ്ഞാണ് കരുനാഗപ്പള്ളി വലിയ താശുപത്രിയുടെ അനാസ്ഥയെ തുടർന്ന് മരിച്ചത് കരുനാഗപ്പള്ളി തൊടിയൂർ മുഴങ്ങോടി പേരൂരിൽ നിസാറിന്റെ മകൾ നജുമയുടെയും സുധീറിന്റെയും വിവാഹം രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു വർഷങ്ങൾ കാത്തിരുന്നിട്ടും ഒരു കുഞ്ഞിക്കാൾ കാണാൻ കഴിയാതിരുന്നതോടുകൂടി പല ആശുപത്രികളിലും ചികിത്സയ്ക്കായി കയറിയിറങ്ങി എങ്ങും ഫലം കാണാതായതോടുകൂടി ഏറെ നിരാശയിലായിരുന്നു ഇരുവരും അങ്ങനെ ഒരു ബന്ധുവിന്റെ നിർദ്ദേശപ്രകാരം അവസാന ശ്രമം എന്ന നിലയിൽ പത്തനംതിട്ടയിലെ ഒരു ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോയി ഒൻപത് മാസം തുടർച്ചയായി ഇവിടെ ചികിത്സയിൽ തുടർന്നു ചികിത്സ പൂർത്തിയായിട്ടും ഫലം കാണാതിരുന്നതോടുകൂടി സുധീർ ദമാമിലേക്ക് ജോലിക്കായി പോവുകയും ചെയ്തു ദമാമിലെത്തി കഴിഞ്ഞപ്പോഴാണ് നജുമാ ഗർഭിണിയായി എന്നറിയുന്നത് ഇരുവരും ഏറെ സന്തോഷത്തിലുമായിരുന്നു അതിലേറെ സന്തോഷം ഇരുവരുടെയും വീട്ടുകാർക്കായിരുന്നു അന്ന് മുതൽ നജുമ വലിയത്ത് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഭവിയയുടെ ചികിത്സയിലായിരുന്നു കാത്തിരുന്ന് ലഭിച്ച കുഞ്ഞായതിനാൽ തന്നെ ഏറെ ശ്രദ്ധയോടുകൂടിയാണ് വീട്ടുകാർ പരിചരിച്ചിരുന്നത് അങ്ങനെയാണ് പ്രസവേദന തുടങ്ങിയതോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ആശുപത്രിയിൽ വേഗം തന്നെ അഡ്മിറ്റ് ചെയ്തുവെങ്കിലും ആവശ്യമായ പരിചരണങ്ങളൊന്നും ലഭിച്ചില്ല എന്നാണ് പരാതി വേദന അസഹ്യമായപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കൾ സിസേറിയൻ നടത്താൻ പറഞ്ഞുവെങ്കിലും ചെവിക്കൊണ്ടില്ല നോർമൽ ഡെലിവറി മതി എന്ന നിലപാടിലായിരുന്നു അവർ നജ്മയുടെ മാതാപ നിങ്ങളുടെ മകൾ മാത്രമല്ല വേറെയും ഒരുപാട് പേർ ഇവിടെ പ്രസവത്തിനെത്തിയിട്ടുണ്ട് ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്നും ഡ്യൂട്ടിയിൽ ഒരു നേഴ്സ പറഞ്ഞു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഒരു രാത്രി മുഴുവൻ വേദന കൊണ്ടുപോളഞ്ഞ നജ്മിയെ പുലർച്ചെയോടുകൂടിയാണ് ലേബർ റൂമിൽ കയറ്റിയത് മരുന്ന് വാങ്ങാൻ ഫാർമസിയിൽ പോയി തിരികെ വന്നപ്പോൾ മാതാവ് കണ്ടത് ലേബർ റൂമിലേക്ക് സ്റ്റാഫുകളും ഡോക്ടർമാരും ഓടിക്കയറുന്നതാണ് പേടിച്ചു പോയ മാതാവ് നൂർ വാതിൽ തള്ളി തുറന്ന് അകത്തു കയറിയപ്പോൾ കണ്ടത് നജുമാർ നാക്ക് കടിച്ചു പിടിച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്നത് ലേബർ റൂമിലുണ്ടായിരുന്ന ഡോക്ടർ ഭവ്യ മാതാവിനോട് നജുമെ വിളിച്ചുണർത്താൻ പറഞ്ഞു എന്നാൽ യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല ഈ സമയത്താണ് നജ്മയ്ക്ക് പ്രസവ സമയം അപസ്മാരം വന്നു എന്നും കുഞ്ഞിനെ പുറത്തേക്കെടുക്കാൻ ആയില്ല എന്നും ഇവർ പറയുന്നത് ഉടൻ തന്നെ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റണമെന്നും ഡോക്ടർ പറഞ്ഞു തുടർന്നാണ് എസ് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയത് വലിയത്ത് ആശുപത്രിയിൽ നിന്നും നജ്മയെ കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ മാനേജ്മെന്റ് മുഴുവൻ തുകയും അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുക അടച്ചതിനു ശേഷം മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ എന്നും നിലപാടിലായിരുന്നു അവർ ഒടുവിൽ പണവുമായി ബന്ധു എത്തി ബില്ല് അടച്ചതിനു ശേഷമാണ് നജുമയെ ആശുപത്രി അധികൃതർ കൊണ്ടുപോകാൻ സമ്മതിച്ചത് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിൽ കുഞ്ഞ് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മരിച്ചിരുന്നു ഗുരുതരാവസ്ഥയിലായ നജുമെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി വെന്റിലേറ്ററുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത് കഴിഞ്ഞ ദിവസം ഡയാലിസിസും നടത്തിയിരുന്നു നജുമയുടെ ജീവൻ നിലനിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് എസ് ഐ ടിയിലെ ഡോക്ടർമാർ അതേസമയം ദമാമിലുള്ള ഭർത്താബ് സുധീർ സംഭവം അറിഞ്ഞു കുഴഞ്ഞു വീണു നാട്ടിലേക്ക് വരാൻ കഴിയാതെ വിഷമിക്കുകയാണ് സുധീർ നജ്മിയുടെ പിതാവ് നിസാർ നൽകിയ പരാതിയിൽ കരുനാഗപ്പള്ളി പോലീസ് കേസുമെടുത്തു ആശുപത്രി അധികൃതരുടെ അനാസ്ഥക്കെതിരെ കരുനാഗപ്പള്ളിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് തുടർച്ചയായി ഇവിടെ ചികിത്സാ പിഴവ് സംഭവിച്ച രോഗികൾ എന്നും ആക്ഷേപമുണ്ട് ആശുപത്രിക്ക് മുന്നിൽ ഇന്ന് നാട്ടുകാരുടെ പ്രതിഷേധവും നടക്കും